നടിയെ ആക്രമിച്ച കേസിൽ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ദിലീപിന് കൈമാറിയ വിഐപിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിഐപിയുടെ ശബ്ദരേഖ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അന്വേഷണം ദിലീപിന്റെ സുഹൃത്തുക്കളായ രാഷ്ട്രീയ നേതാക്കളിലേക്കും നീങ്ങുകയാണെന്നാണ് സൂചന. ഇതിനായി രഹസ്യാന്വേഷണ വിഭാഗം ശബ്ദ സാമ്പിളുകൾ ശേഖരിച്ചു. ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. ബാലചന്ദ്രകുമാറിന്റെ മൊഴി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. കേസിൽ ദിലീപിന് ജാമ്യം ലഭിച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ദിലീപിന്റെ ആലുവയിലെ വീട്ടിലെത്തിച്ചുവെന്നും ഒരു വിഐപി ആണ് ഇത് എത്തിച്ചതും എന്നുമായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ. വീഡിയോയിലെ ശബ്ദത്തിന് വ്യക്തതയില്ലാത്തതിനാൽ ലാൽ മീഡിയയിൽ കൊണ്ടുപോയി ഓഡിയോക്ക് വ്യക്തത വരുത്തി എന്നുമായിരുന്നു ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയത്. കേസിൽ വിചാരണ നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സമർപ്പിച്ച ഹർജി ജനുവരി 4 കോടതി പരിഗണിക്കുക. കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നേരത്തെ രാജിവെച്ചിരുന്നു. സാക്ഷിയെ വിസ്തരിക്കാൻ അനുവദിക്കുന്നില്ല എന്നതടക്കം പബ്ലിക് പ്രോസിക്യൂട്ടറുടെ ആവശ്യങ്ങൾ കോടതി പരിഗണിക്കുന്നില്ലെന്നാണ് ആരോപിച്ചാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി എൻ അനിൽകുമാർ രാജിവെച്ചത്. കേസിൽ രാജിവെക്കുന്ന 2-ാമത്തെ പ്രോസിക്യൂട്ടറാണ് അനിൽകുമാർ. മുൻ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സുകേശനും സമാന സാഹചര്യത്തിലാണ് പ്രോസിക്യൂഷൻ പദവി ഒഴിഞ്ഞിരിക്കുന്നത്. കോടതിയുടെ പ്രതികൂല നിലപാടിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം പ്രോസിക്യൂട്ടർ കോടതിയിൽ നിന്നും ഇറങ്ങിപ്പോയ സാഹചര്യവും ഉണ്ടായിരുന്നു.